കല്യാണം കഴിച്ചിട്ട് 30 വയസ്സ് കഴിഞ്ഞു, കല്യാണം കഴിച്ചിട്ടില്ല. ഞാന് ചായ കുടിച്ച കാലം മറന്നു. ഈ നാട്ടിലെത്തിയ ചായ കുടിക്കുള്ളൂ, ചായ കുടിക്കലില്ല. ഗൾഫിൽ നിന്ന് 1200 ശമ്പളത്തിൽ പണിയെടുക്കുന്നു. പാവപ്പെട്ട എത്ര ആളുകളുടെ നാട് കാണാത്തവര്. നമ്മള് കാണുന്ന ഗൾഫുകാര് ചിലപ്പോ നമ്മള് കാണുമ്പോ ഇന്ന് പോയിട്ട് രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരുന്ന ഗൾഫുകാരുണ്ടാവും. അവനല്ലേ ഗൾഫുകാരൻ, പ്രവാസി അവനല്ലേ. 1200 ദിർഹംസിന് പണിയെടുത്തിട്ട് അവിടെ തന്നെ റൂമിനും ചെലവിനും തികയാതെ കഷ്ടപ്പെടുന്നവര്, ഉമ്മന്റെയും രോഗത്തിന് വേണ്ടി ഇങ്ങോട്ട് കൊടുത്തേക്കുന്നവര്, നാട്ടിലേക്ക് വരും, അവിടുന്ന് കടം വാങ്ങുന്നു, തിരിച്ചു പോകുമ്പോ ഇവിടുന്ന് കടം വാങ്ങുന്നു. അങ്ങനെ കഷ്ടപ്പെടുന്ന എത്ര കുട്ടികൾ ചെറുപ്പക്കാർ. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അവരുടെ ആ സ്വഭാവം, അവരുടെ പ്രവർത്തനങ്ങൾ നന്നായി നടക്കുന്നത് കൊണ്ടാണ്, അവര് ശരിയായ ചിന്ത, ശരിയായ ഈമാനോടെ ജീവിക്കുന്നത് കൊണ്ടാണ് എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഉമ്മമാരെ, ചെറുപ്പക്കാരികളെ, ഈ ഗൾഫ് എന്ന് പറഞ്ഞാൽ എല്ലാ ഹറാമിനും അവിടെ സൗകര്യമുണ്ട്. അവിടെ കള്ളു കിട്ടും, അവിടെ പെണ്ണ് കിട്ടും, എല്ലാ തോന്നിവാസങ്ങൾക്കും അവിടെ സാഹചര്യമുണ്ട്. പക്ഷേ നിന്റെ ഭർത്താവാകുന്ന ചെറുപ്പക്കാരൻ, നിനക്ക് ഇവിടെ മക്കളുണ്ട്, ഭർത്താവിന്റെ കുടുംബമുണ്ട്, നിന്റെ കുടുംബമുണ്ട്, എല്ലാവരും ഉണ്ട്, നീ നാട്ടിലാണ്. ഇവൻ പ്രവാസ ലോകത്ത്, അവന്റെ കൂടെ ചിലപ്പോ റൂമിൽ ഒരൊറ്റ നാട്ടുകാരൻ ഉണ്ടാകൂല, അവന്റെ കുടുംബക്കാരവിടെ ഇല്ല. അവൻ ഒറ്റക്ക് അവിടെ കഴിയുമ്പോ അവൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് സങ്കടപ്പെട്ടിട്ട് കഫീലിന്റെ ചൂടാകൽ ഒരു ഭാഗത്ത്, വിജയുടെ പ്രശ്നം ഒരു ഭാഗത്ത്, ഇഖാമന്റെ പ്രശ്നം ഒരു ഭാഗത്ത്, ദൽദിയന്റെ പ്രശ്നം വേറൊരു ഭാഗത്ത്, എങ്ങനെയും മുന്നോട്ട് പോകാത്ത വലിയ വലിയ സാഹചര്യവും പ്രയാസവും വരുമ്പോ, അവൻ ഡ്യൂട്ടി കഴിഞ്ഞു വരുമ്പോ ഒരു പെണ്ണിലേക്കെങ്ങാനും ചെറിയൊരു ടെൻഷൻ മാറ്റാനെന്ന ചിന്തയിൽ ഏതെങ്കിലും ഒരു കൂട്ടുകാരന്റെ മിസ് കോളിൽ കുടുങ്ങിപ്പോയാൽ, ഒരു ഗ്ലാസ് വെള്ളത്തിൽ അവന്റെ ജീവിതം തകർന്നു പോയാൽ പിന്നെ നമ്മളെ കയ്യിൽ കറങ്ങുന്ന പല പോലുള്ള മൊബൈൽ കാണൂല. എന്തേ അവൻ അവിടെ അഭിമാനത്തോടെ പിടിച്ചു നിൽക്കുന്നത്? എന്തേ അവൻ ഈമാനോടെ അവിടെ പിടിച്ചു നിൽക്കുന്നത്? അവന്റെ മനസ്സിൽ നിങ്ങളെ കുറിച്ചുള്ള നല്ല ഓർമ്മയാണ് കേട്ടോ. എന്നെ പ്രതീക്ഷിക്കുന്ന പതിവ്രതയായ ഒരു പെണ്ണുണ്ട് എന്റെ നാട്ടില്, ആ പെണ്ണയല്ലാതെ എന്റെ ജീവിതത്തിൽ എന്റെ കൈകൊണ്ട് തൊടൂല, ആ പെണ്ണ മുഖത്തല്ലാതെ വൈകാരികമായി നോക്കൂല. ആ ഒരു നല്ല ഈമാനാണ് പെണ്ണേ. നിങ്ങളെ ഭർത്താവിനെ അവിടെ ശ്രദ്ധിക്കുന്നതും സംരക്ഷിക്കുന്നതും ശുദ്ധമാക്കി നിർത്തുന്നതും, പക്ഷേ അവൻ കൊടുത്തേക്കുന്ന മൊബൈല് കൊണ്ട്, അവൻ കൊടുത്തേക്കുന്ന സംവിധാനം കൊണ്ട് അവനെ സ്നേഹിക്കുന്നതിന് പകരം എത്ര ചെറുപ്പക്കാരാണ് കരയുന്നത്, പരാതി പറയുന്നത്. ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കാൻ എന്റെ ഭാര്യക്ക് സമയമില്ല, ഞാൻ ഫോൺ വിളിച്ചാൽ അവൾ അറ്റൻഡ് ചെയ്യുന്നില്ല, അവളെ ഫോൺ എല്ലാ സമയത്തും ബിസിയാണ് എന്നാ പറയുന്നത്. വലിയ ഗൗരവമുള്ള വിഷയം, അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അങ്ങനെ സംഭവിക്കാൻ നമ്മുടെ നാട്ടിലൊന്നും അച്ഛമ്മമാർക്ക് തന്നെ കഴിയൂല. അല്ലാഹു റഹ്മത്ത് ചെയ്തുകൊടുക്കട്ടെ. ഒന്നിച്ചിട്ട് താമസിക്കുന്നില്ലേ, അങ്ങനെ സംഭവിച്ചില്ല എന്ന് പറഞ്ഞു പറഞ്ഞില്ലേ. കണ്ണൂർ തലശ്ശേരി കോടതി ഇരുപത്തി ഒൻപത് സെക്കൻഡ് മാത്രമുള്ള ഒരു വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ വീടിൽ എന്താണല്ലോ എന്നറിയോ, പർദ്ദയിട്ട് പെണ്ണിങ്ങനെ ഇറങ്ങി വന്ന് കോടതിന്റെ കയ്യിലൊരു കുട്ടിയുണ്ട്. കൊറേ ആളുകൾ കുട്ടി എങ്ങനെ വിളിക്കുമ്പോ കുട്ടി പോകുന്നില്ലേ, അത്രയേ ഉള്ളൂ അതിന്റെ സംഗതി. അപ്പൊ ഇവള് പോലീസ് വണ്ടിയിൽ കയറുമ്പോ പോലീസുകാര് കുട്ടിയെ വാങ്ങിയിട്ട് അടുത്തുള്ള ചെറുപ്പക്കാർക്ക് കൈമാറുന്നു. ആ വീഡിയോ കഴിഞ്ഞു 29 സെക്കൻഡ് ആകെ ഉള്ളൂ. എന്താ സംഗതി എന്നറിയോ, ഭർത്താവിന്റെ കൂടെ താമസിക്കുന്ന പെണ്ണ്, ഒളിച്ചോട്ടം നല്ല മറുപടി, കല്യാണം കഴിക്കാത്ത പെണ്ണ് പോയി ഇല്ല, ഭർത്താവിന്റെ കൂടെ താമസിക്കുന്ന പെണ്ണ്, നേരം വെളുക്കും പെണ്ണെ കാണുന്നില്ല. 7 വയസ്സുള്ള കുട്ടിയുണ്ട്, 3 വയസ്സുള്ള കുട്ടിയുണ്ട്. 3 വയസ്സുള്ള കുട്ടിയും കൂട്ടിയിട്ടാ പോയത്. ഏതായാലും ഈ പെണ്ണിനെ കാണുന്നില്ല. അന്വേഷിച്ചു എങ്ങനെ നിങ്ങൾ എന്നോട് ചോദിക്കണ്ടേ, എന്താ അത്ഭുതം, എനിക്ക് മനസ്സിലായിട്ടില്ല. ഏതായാലും പത്രത്തിലും വാർത്തയിലൊക്കെ അങ്ങനെ ഉള്ളത് ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെയുള്ള സന്നദ്ധ സംഘടനകൾ ഇവളെ കൂട്ടി തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവന്നോലു. ഏതായാലും നാട്ടിലെത്തിച്ചു, നാട്ടിലെത്തിച്ചിട്ടാണ് കോടതിയിലെത്തിയത്, തലശ്ശേരി ജില്ലാ കോടതിയില്. അവിടെ എത്തിയപ്പോ കോടതി വേള പറഞ്ഞു, വക്കീലും ജഡ്ജിയും വേള പറഞ്ഞു, ഉപ്പാന്റെ വേള, ഉപ്പാന്റെ ഉമ്മാന്റെ ബഹുമാന ഉസ്താദ് പറഞ്ഞ വേള ശരിയായിട്ടില്ല, അതവര് കേട്ടിട്ടില്ല. പിന്നെയോ കോടതിയിലെ ജഡ്ജി ഒരു അച്ഛനല്ലയോ, വക്കീലും ഒരച്ഛനല്ലയോ, മക്കളെ പ്രയാസവർക്കറിയിലെ. കോടതി പറഞ്ഞു ഉപ്പാന്റെ ബഹുമാനം, ഉമ്മാന്റെ ബഹുമാനം, ഭർത്താവിന്റെ ബഹുമാനം പറഞ്ഞു. പക്ഷേ അത് കേൾക്കാൻ ഈ പെണ്ണ് മനസ്സില്ല. അവള്
പറയുന്നത് ഞാൻ സ്നേഹിച്ചവന്റെ കാമുകന്റെ കൂടെ പോകാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് അവന്റെ കൂടെ പോകാൻ നിയമം നിയമത്തിന്റെ ന്യായത്തിന്റെ വഴിക്കല്ല നിയമം നിയമത്തിന്റെ വഴിക്ക് പോകൂന്നാ പറയുന്നത്. ഏതായാലും പെണ്ണിന് അവന്റെ കൂടെ വിട്ടപ്പോ ഇവളുടെ മാറിടത്തിൽ കിടക്കുന്ന മുലകുടി മുലപ്പാലിന്റെ മണം മാറാത്ത 3 വയസ്സുള്ള പൈതല്, ഈ പൈതലിന് ഇവൾക്ക് വേണ്ട കുട്ടിയും കൊടുത്തിട്ടാണ് പോകുന്നത്. ആ കുട്ടി ഉമ്മാന്റെ കയ്യിൽ നിന്ന് വിടുന്നില്ല. ഉമ്മാന്റെ മാറു പിടിച്ചിട്ട് കരയുന്ന വാശി പിടിച്ച് കരയുന്ന കുട്ടിയെ പലരും കൈ നീട്ടുമ്പോ കുട്ടി പോകുന്നില്ല. പോലീസ് വണ്ടിയിൽ ഇവൾ കയറിയപ്പോ പോലീസുകാര് ബലമായി കുട്ടിയെ വാങ്ങിയിട്ട് അതിന്റെ അടുത്ത് നിൽക്കുന്ന ഇവളുടെ ഭർത്താവായിരുന്ന ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് കുട്ടിയെ ഏൽപ്പിക്കുന്ന വളരെ ദാരുണമായ രംഗമാണ് കാണുന്നത്. ആ സമയത്ത് ആ കുട്ടി വിളിക്കുന്ന ഒരു നിലവിളിയുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ നിലവിളി കേട്ടാൽ പെറ്റ ഉമ്മയാണോ? ആ ഉമ്മക്ക് പിന്നെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാകില്ല. ആ കുട്ടിയുടെ കരച്ചിൽ കിട്ടിട്ട് ഒട്ടിട്ട് ഓടിപ്പോയാൽ പിന്നെ ആ പെണ്ണിന് ജീവിതത്തിൽ സമാധാനമില്ല. അത്ര ഗൗരവമുള്ള കാര്യം നടക്കുന്നുണ്ടാ ഞാനിത് പറയുന്നത്. നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ.